എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് അറ്റൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് എറണാകുളം ജില്ലയിലെ കോടനാട് അടുത്തുള്ള കപ്പറിക്കാട് ഗ്രാമത്തിലെ അഭയാരണ്യം വന്യജീവി സങ്കേതമാണ്. ഇതത്ര വലിയ സംഭവമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിലൊന്നാണത്. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോയിലുപരി ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. ഇൻഫർമേഷൻ പറഞ്ഞു പറഞ്ഞ് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അഭയാരണ്യത്തിലെ പാർക്കിംഗ് ഫീസും കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് 20 രൂപയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ് വരുന്നത്. കാറ് ജീപ്പ് എല്ലാം 50 രൂപ വരുന്നുണ്ട്. ചെറിയ ബസ്സാണെങ്കിൽ മിനി ബസ്സിന് 70 രൂപ വരുന്നുണ്ട്. അതുപോലെ വലിയ ബസ്സാണെങ്കിൽ 120 രൂപയാണ് പാർക്കിംഗ് ചാർജ്. അതുപോലെ മുതിർന്ന ആളുകൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം വായിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓവറോൾ മാപ്പ്. അപ്പോൾ ഇവിടെ എല്ലാം എന്തെല്ലാം ഉണ്ടെന്നുള്ളതെല്ലാം നമുക്ക് മാപ്പ് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ബട്ടർഫ്ലൈ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബട്ടർഫ്ലൈസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പല പല ബോർഡുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി, ഇവിടുത്തെ ക്യാമറയുടെ ചാർജ് ഇത്ര കൂടുതലാണ്, 250 രൂപയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ക്യാമറ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണാണ്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുപാട് ഔഷധസ്യങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടവർക്ക് അത് പോസ് ചെയ്തിട്ട് വായിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഡിയർ പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. ഈ കാണുന്ന ആർച്ചാണ് ഇവിടുത്തെ മിനിസൂ. മിനിസൂ എന്ന് പറഞ്ഞാൽ അധികം മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ ഇവിടെ കുറച്ച് മാനുണ്ട്, അതുപോലെ തന്നെ എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. അല്ലാതെ വേറെ ഒരു മൃഗങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ അതൊന്നും എക്സ്പെക്ട് ചെയ്താലും വരരുത്. അതുപോലെ തന്നെ ഇവിടെ വിവിധ തരത്തിലുള്ള കൂണുകളുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതൊരു വെള്ള കളറുള്ള കൂണാണ്. ഇത് ഒരുപാട് ഇവിടെ കാണാൻ പറ്റും കേട്ടോ, ഇത്തരത്തിലുള്ള കൂണുകൾ. ഇതേ ഇപ്പോൾ കാണുന്നത് ഒരു ഓറഞ്ച് കളറുള്ള കൂണാണ്. അങ്ങനെ നിരവധി കൂണുകളുണ്ട് കേട്ടോ ഇവിടെ. അതേ ഒരു പറ്റം കൂണുകൾ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കാണുന്നത് മൺകൂനകളാണ്. ഇവർ ത്രൂ ഔട്ട് ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാട്ടിലൊന്നും ഇറങ്ങാതെ ഈ നടപ്പാതയിലൂടെ തന്നെ നടന്നാൽ കുറച്ചുകൂടി സേഫായിരിക്കും. അതുപോലെ പറയത്തക്ക മൃഗങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാലും ജസ്റ്റ് ഒരു ഹാഫ് ഡേയോ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ ആയിരിക്കും കേട്ടോ. അതിന് കംഫർട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് ഡിയർ പാർക്ക് വരുന്നത്. ഇവിടെ ശരിക്കും കാമാൻ ക്വൈറ്റ് ഒരു പ്ലേസാണ് കേട്ടോ. ഇത് നിറച്ച് മുളകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ. അതുപോലെ തന്നെ നല്ല ശാന്തതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. ദൂരെ ധാരാളം മാനുകൾ കാണാൻ പറ്റും. അപ്പോൾ ഒന്നും നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെ അവിടെ കൊടുക്കുന്നതുകൊണ്ടാണ്. എറണാകുളത്തൊക്കെ നമ്മൾ ഹിൽ പാലസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫീഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാനുകളും കുറച്ചും കൂടി അവിടുത്തെ ജനങ്ങളായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ ആരും ഈ മാനുകളൊന്നും അടുത്തേക്കൊന്നും വരുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ വിശ്രമിക്കാൻ വേണ്ടി ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്. അപ്പോൾ ഈ മാനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 വെറൈറ്റി മാനുകളുണ്ട്. എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. We'll be right back.
മാനിൻ്റെ പാർക്ക് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് എലിഫൻറ്റ് ക്യാമ്പിലാണ്. അപ്പോൾ ഇവിടെയുള്ള ആനകളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാട്ടോ. അപ്പോൾ ഇത്രയും ആനകൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. അതുപോലെ തന്നെ എങ്ങനെയാണ് എലിഫൻറ്റ് ക്യാപ്ചർ അതുപോലെയുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ് ചെയ്ത് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഈ കാണുന്നത് പാർവതി എന്ന് പറഞ്ഞൊരു ആനയാണ് കേട്ടോ. ഇതിന് ഏകദേശം 18 വയസ്സുണ്ട്. 2006 അത് കുട്ടിയാനയായിരിക്കുമ്പോൾ ഇത് ഒഴുക്കിപ്പെട്ടിട്ട് കോഴിക്കോട് മുൾക്കമ്പിയിൽ കുടുങ്ങിയതാണ്. അങ്ങനെ ഇതിനെ ഒരുപാട് പരിക്കലോടെ രക്ഷപ്പെടുത്തിയതാണ്. ഈ കാണുന്ന ആന അഞ്ജന എന്ന് പറഞ്ഞ ആനയാണ്. 2007 ഇതിന് 1.5 വയസ്സുള്ളപ്പോൾ കോട്ടപ്പാറയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ, വനത്തോട് ചേർന്ന സ്ഥലത്ത് ഒരു കിണറ്റിൽ വീണ് ഇതിനെ വളരെ കഷ്ടപ്പെട്ട് വനം വകുപ്പ് രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചാണ് കേട്ടോ. ഇത് ആശ എന്ന് പറഞ്ഞൊരു പിടിയാനയാണ് കേട്ടോ. ഇതിന് ഏകദേശം 20 വയസ്സായി. 2005 കാലടി റേഞ്ചിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു വീട്ടിലെ കിണറ്റിൽ, ഒരു വനത്തോട് അടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ വീണതാണ് പാവം. അപ്പോൾ അതിനെ രക്ഷിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ പരിചരിക്കുന്നു. ഇത് ഹരിപ്രസാദ് എന്ന് പറഞ്ഞ ആനയാണ്. ഇത് അത്യാവശ്യം വലിയൊരു ആനയാണ്. പോകുന്നത് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചിട്ട് ഓടിയിട്ട് ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പാർപ്പിച്ചിരിക്കുകയാണ് അതിന്. അങ്ങനെ ആനത്താവളമെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏറുമാടത്തിലാണ്. അപ്പോൾ ഈ ഏറുമാടം എന്ന് പറയുന്നത് മുളയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ പടികൾ ഇരുമ്പ് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 മരം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇതുപോലെ ഇവിടെ 2 ഏറുമാടമുണ്ട്. ഒന്ന് ഈ ഏറുമാടവും ഒന്ന് തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് മുളയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഏറുമാടമാണ് ഉള്ളത്. അപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ 5 പേര് കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. 5 പേര് കൂടുതൽ നിന്നാൽ ഇത് പൊളിഞ്ഞു വീഴാനുള്ള ചാൻസും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ വരുന്നവർ അതും കൂടി ഒന്ന് മനസ്സിൽ വഹിച്ചേക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ അടുത്ത് എത്തിയിരിക്കുന്നത് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് മുളകളാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക വിഷ്വലാണ് ശരിക്കും ഇവിടെ കാണാൻ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കൂടെയാണ് നടന്ന് പുഴയുടെ അരികിലേക്ക് പോകുന്നത്. ആനയെ കുളിപ്പിക്കുന്ന മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം നിലവിലെല്ലാ ആനകളും ഓൾറെഡി അതിൻ്റെ താവളത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആനയെ കുളിപ്പിക്കുന്നത് തൽക്കാലം നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ പുഴയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് റെഡ് സാൻഡിൽ പ്ലാന്റേഷൻ ഉള്ളത്. അതായത് രക്തചന്ദനത്തിൻ്റെ മരങ്ങളുള്ള തോട്ടം. ശരിക്കും ഇവിടെ മൊത്തം രക്തചന്ദനമാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിരവധി ഊഞ്ഞാലുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. അപ്പോൾ ഈ ഊഞ്ഞാല് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, വലിയ ആളുകൾക്കും നമുക്ക് ഈ ഊഞ്ഞാല് കയറാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഊഞ്ഞാലൊരു സെക്ഷൻ കുറച്ചുകൂടി കഴിഞ്ഞാലുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഊഞ്ഞാലിലെല്ലാം എല്ലാ ഏത് പ്രായക്കാർക്കും ഇത് നാടാൻ പറ്റും. സാധാരണ നമ്മൾ പാർക്കിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. ഇവിടെ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ പുഴ. ഈ പുഴ എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങളിവിടെ ഇറങ്ങാൻ പാടില്ല. നല്ല ആഴമുണ്ട്.
മഴക്കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല, അത്രയ്ക്ക് പ്രശ്നമായിരിക്കും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ രണ്ട് സ്ത്രീകൾ ഒഴുക്കിപ്പെട്ട് മരിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ വാച്ചറാണ് കാര്യം പറഞ്ഞത്. ഒന്നൊന്നും അല്ല കേട്ടോ, ഇവിടെ സ്ഥിരമായിട്ട് ഈ പുഴയിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പരിചയമില്ലാത്ത പുഴകളിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇറങ്ങാൻ ശ്രമിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ പോലെയൊന്നുമല്ല ഇത്, ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്. ഇതാണ്ടോ ഞാൻ രണ്ടാമത് പറഞ്ഞ ഏർമാടം. ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മുളകളുടെ മുകളിലായിട്ടാണ്. അപ്പോൾ ഇതിന് പ്രത്യേക രസമുണ്ട് ഇവിടെ കാണാൻ തന്നെ. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഈ മുളകൾ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒരു പ്രത്യേക ഫീലാണ് ഇതിനകത്ത്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഡേഞ്ചർ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ സൂക്ഷിക്കണം. എന്തെങ്കിലും ഇഴജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ഞാൻ ഈ വന്നിരിക്കുന്നത് ഒരു വീക്ക് ഡേയിലാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നുമില്ല. ആൾക്കാരൊരുപാടുള്ള സമയത്തൊന്നും നമുക്കതിനകത്ത് കയറാൻ കഴിയില്ല, കാര്യം എല്ലാവരും കൂടി ഇടിച്ച് കയറി ഇവിടെ മൊത്തം പ്രശ്നമായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ വീക്കെൻഡിൽ വന്നതിന് പകരം വീക്ക് ഡേയ്സിൽ വന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ അവസാനമായിട്ട് എത്തിയിരിക്കുന്നത് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടാണ്. ഇവിടെ ധാരാളം കളിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു രസമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇത് വീക്ക് ഡേ ആയതുകൊണ്ട് അധികം കുട്ടികളൊന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ കഫറ്റേറിയ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന്, സ്നാക്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം. അതുപോലെ കംഫർട്ട് സ്റ്റേഷനും ഇവിടെ ഫ്രീ ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു ദിവസം ഒന്ന് ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. ഒരു പക്ഷേ 3-4 മണിക്കൂറൊക്കെ വന്ന് ജസ്റ്റ് ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് എറണാകുളം ജില്ലയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇത് ഫ്രണ്ടിലൊരു ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ എഴുന്നേപ്പിച്ചാലാണ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. പുള്ളി ഇപ്പോൾ അങ്ങനെ എഴുന്നേറ്റു, അപ്പോൾ നമ്മളിവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്.
അപ്പം ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ ആണ്, അതിനകത്ത് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നമ്മുടെ ചാനലിൽ ട്രാവൽ വീഡിയോസ് മാത്രമല്ല, വാഹനങ്ങൾ സംബന്ധമായ വീഡിയോസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണാം, അല്ലാത്തത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് സൈനിങ് ഓഫ്, അരുൺ.